ഉദ്യോഗസ്ഥരുടെ ചതി മൂലമാണ് നിശാ ബാലകൃഷ്ണനുൾപ്പെടെ ജോലി നഷ്ടമായത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2018 മാർച്ച് 31 അവസാനിക്കുന്ന എൽ ഡി ക്ലർക്ക് തസ്തികയിൽ എറണാകുളം ജില്ലാ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട കൊല്ലം ചവറ സ്വദേശിനി നിശാ ബാലകൃഷ്ണന് ജോലി നഷ്ടപ്പെട്ട സംഭവം പുറത്തു വന്നിരുന്നു. പാർട്ടി അനുഭാവികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ മന്ത്രി രംഗത്ത് വന്നിരുന്നു. നിശയ്ക്ക് നിയമനം ലഭിക്കേണ്ട ഒഴിവ് നഗരകാര്യ ഡയറക്ടർ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് 31 അർദ്ധരാത്രി 12 ഇമെയിൽ എറണാകുളം PSC ഓഫീസിൽ ലഭിച്ചത് 12:04 നഗരകാര്യ ഡയറക്ടർ ഓഫീസിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് കണ്ണൂർ എറണാകുളം ജില്ലാ PSC ഓഫീസുകളിലേക്ക് മെയിൽ അയച്ചത് രാത്രി 12:00 ഇതിലെ കണ്ണൂരിലെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം നിയമനം നൽകിയെന്നും നിശയ്ക്ക് PSC നിയമനം നൽകിയില്ല എന്നുമായിരുന്നു PSCയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാദം. കണ്ണൂർ PSC ഓഫീസിൽ മെയിൽ കിട്ടുന്നത് 12 മണി പിന്നിട്ട് 1 സെക്കൻഡ് ആയപ്പോഴാണ്. ഈ ഒഴിവിൽ നിയമനം നടത്തിയത് മന്ത്രി അവകാശപ്പെട്ടതുപോലെ കാലഹരണപ്പെട്ട റാങ്ക് പട്ടികയിൽ നിന്നല്ല. 2018 ഏപ്രിൽ 2 നിലവിൽ വന്ന പുതിയ പട്ടികയിൽ നിന്നാണ് എന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. അർദ്ധരാത്രി ഒഴിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ണൂരിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി നഷ്ടമായി. ഈ ഉദ്യോഗാർത്ഥി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അർദ്ധരാത്രി വൈകി ഒഴിവ് റിപ്പോർട്ട് ചെയ്തതോടെ ജോലി നഷ്ടമായ കാഴ്ചപരിമിതിയുള്ള ഉദയംപേരൂർ സ്വദേശി PS സൈജു ഉൾപ്പെടെ ജോലി നഷ്ടപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇനി സർക്കാരിനാണ്. നിശാ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയതിന്റെ പക തീർത്തതാണ് നിയമന നിഷേധമെന്ന ആരോപണം തള്ളി മന്ത്രി MP രാജേഷ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. നിശ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രം പുറത്തു വന്നതോടെ അന്ന് മന്ത്രിയും വെട്ടിലാവുകയായിരുന്നു.